ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി എസ് പി വ്ളോഗ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്, പർച്ചേസിംഗിന് വന്നാണ്. അപ്പൊ ഡെറ്റാത്തി ലോണിലാണ്. എന്നോട്ടാ പോണേ, നമ്മള് ഇന്ന് എന്തിനാ വന്ന്? കാശ്മീർ. കാശ്മീർ അല്ല, എവിടെയാ വന്നേ? ഡെറ്റാത്തി ലോണിലല്ല വന്ന്? അല്ലെ, ഉറപ്പാണേ. ഇന്ന് ബോളൊക്കെ മേടിക്കണ്ടേ? മേടിക്കും. അപ്പൊ അതിനാണ് ഇന്ന് വന്നിട്ടോ. അപ്പൊ കാശ്മീർ രണ്ട് ജാക്കറ്റ് എനിക്കും അച്ഛനും വേണം. അമ്മ തൊട്ട് മേടിച്ചു കഴിഞ്ഞ് ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനം ഇനിതാ ഈ കാണൂർ വരുന്നുണ്ട്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അടുത്ത് എത്തിയപ്പോ കാണൂർ ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മന്റെ നിർബന്ധപ്രകാരം യാ അമ്മേ നിർബന്ധപ്രകാരം അച്ഛൻ വരികയാണ്. വെറുപ്പിക്കില്ല ഇനി, എനിക്കൊരു സന്തോഷമില്ല ഇനി. അപ്പൊ ഇവര് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ അങ്ങോട്ട് പോയി. അപ്പൊ ടൂട്ടി ഞങ്ങള് പോവാണ്. അപ്പം ഓഗസ്റ്റ് 10 പോവാണ്. അപ്പൊ അന്നായിരിക്കും ഈ വീഡിയോ വരിക. അതിന് മുൻപിപ്പോ ഓഗസ്റ്റ് 7 എടുക്കുന്ന വീഡിയോ ആണ്. ഓഗസ്റ്റ് 10 ഇത് അപ്ലോഡ് ആവും. അറ്റ് 8 o'clock കിട്ടോ. നമ്മൾ 8 മണിക്കാണ് നമ്മളെ ഷോ. അപ്പൊ 8 മണിക്ക് വരും. ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം അല്ലേ, കമന്റ് ചെയ്യാം. അപ്പൊ ബാക്കി വീഡിയോയിലോ. ഓക്കെ, ബാക്കി വീഡിയോ. ആരാ ആകാശ് സ്വെറ്റർ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഒരുപാട് അച്ഛൻ എനിക്ക് പിന്നെ നിതീഷാണ് ഉള്ളതിനെ കൂടി എനിക്ക് ജാക്കറ്റ് വാങ്ങേണ്ടി വന്നിട്ടില്ല. ഏക്ക നിക്ക്, അച്ഛൻ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ സെറ്റാണോ പക്ഷേ ചെറിയ കുട്ടിയല്ലേ. ബാക്കിയുള്ള ക്യാമറ സംഭവങ്ങളും ഇട്ടോ അച്ഛനാണ് അടുത്ത സെക്ഷനിലേക്ക്. സന്തോഷല്ലേ നമ്മള് പ്രതീക്ഷിക്കുന്നത്. ആദ്യം ഇവിടെ ഡാൻസ് പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. അച്ചവിടെ നിട്ടുണ്ട്. ഇനി ആദ്യമുള്ള ജാക്കറ്റാ നോക്കുന്നത്. ബട്ട് ആദ്യം ജാക്കറ്റ് നോക്കിക്കൊണ്ടിട്ടാണ്. ആദ്യം ചെറിയ കുട്ടികൾക്ക് ഒന്നും ബട്ട് ഈ വലിയ നമ്മളെ വാട്ടർ പ്രൂഫ് മോഡൽ ജാക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ മോഡല് സ്വെറ്റർ മോഡൽ ജാക്കറ്റ് അല്ലാതാണ്. വേറെ എവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. ഇത്ര വലിയ ബാഗിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല നിലവിൽ. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഒന്ന് നോക്കിയിട്ട് ബാഗിന്റെ കാര്യം തീരുമാനിക്കുക. സത്യത്തിൽ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല. ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ ബാക്കി ബില്ലിംഗ് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം ആ കുപ്പി പൊട്ടിക്കണ്ട കേട്ടോ, നമുക്ക് ബില്ല് ചെയ്യാനാണ്. നമുക്ക് കിട്ടാം.
അകു പോവട ട്രിപ്പ് പോവാനായിട്ടുള്ളതൊക്കെ എന്തൊക്കെയോ നോക്കാണ്. ആകാശേ അതെന്താ വില? ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ആദ്യം മോനെ ഒരു ബോൾ വെക്കണം. അവിടെ പാക്കിങ്ങിന് പോയതാണ്. അപ്പോൾ അമ്മമ്മയും മോനും കൂടി ഫോണ് കളിച്ചോണ്ടിരിക്കുക. അത് കുട്ടിയെ ഇത് മേടിക്ക. വ്യാപാരം ഇവിടെ പൊളിച്ചിടുന്ന അതൊന്ന് അമ്മച്ചന് ഫുട്ബോൾ കിട്ടിയപ്പോ എന്താ അറിയാ വയസ്സ് പറഞ്ഞ പോലെ അല്ലേ ചേ? അമ്മച്ചന് ബോൾ കൊടുക്കൂടാ. മതി മതി, പാർക്കിംഗ് ആണ്. അത് ഇന്നത്തെ ഓട്ട കഴിഞ്ഞിട്ടോ സംഭവം കിട്ടോ? ഒരു ബോട്ടിലും എടുത്ത് ഒരു ഫുട്ബോളും. ഇന്നലെ ഇന്ന് അച്ഛന്റെ വക രാവിലെ ഒന്ന്, ഇന്ന് ലോറി, ഇന്നലെ എന്റെ വക. അങ്ങനെ ഓനോട് പറഞ്ഞു ശരി അച്ഛൻ പറഞ്ഞു അച്ഛന്റെ കൈനീട്ടം കൊള്ളാം. അതല്ല, അല്ലെങ്കിൽ ഓനോട് അങ്ങനെ പറയാനേ ശരിയാവൂല. ഓനോടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ ഇനിയിപ്പോ ടൗണിൽ വേറെ പോവാനുള്ളത്. അതിന് അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണുമ്പോ ആളെ മൈൻഡ് മാറും. കുട്ടിയല്ലേ, അത് അങ്ങനെ തന്നെയാണ്. അവിടെ തട്ടി പോയി പോയി പോയി. പൂവല്ല മക്കളെന്നാല് ടൈം ടൈം മഴ മഴ വന്നാലേ നമുക്ക് വീട്ടിൽ പോയി കളിക്കട്ടാ. നമ്മൾ അഞ്ജനേന്ന് ഇതാ കുത്തിരിക്കണിങ്ങനെ പേരട്ടോ അഞ്ജനേന്ന്. അയ്യോ നമ്മൾ അങ്ങനെ ഹൈലൈറ്റ് മാളിൽ പാർക്ക് ചെയ്ത് പോകട്ടോ. ഞാൻ അത്ര ദൂരം വന്നിട്ടാണ് പാർക്ക് ചെയ്തു. ഇത് പുതിയ ബിൽഡിങ്ങാണ്. അങ്ങനെ പോയിട്ടുണ്ട് നടന്നുകൊണ്ടിട്ടാണ്. നീ പിടി. ആദ്യം ഇതാ ഫോൺ ഇരിക്കണമെന്ന് പറഞ്ഞ് ഇരുന്നുണ്ടോ കേട്ടോ ചേച്ചി? ചേച്ചി ഫോൺ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഫോൺ കൊണ്ടത്. ഹൈലൈറ്റ് മാളിലാട്ടുള്ളത്. അപ്പൊ ആദ്യം ഇതിൽ കേറണത്ര
ആദ്യ വരവിടെ ബാക്കിൽ ബാക്കിൽ ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡാണ്. ഞങ്ങളിപ്പോ 4:30 കഴിക്കാൻ പോണല്ലേ. ആദ്യമോന്റെ ജാക്കറ്റ് ഇട്ടാണ് വൻ കഷ്ടപ്പാട്. ഞങ്ങളുള്ള നാട് മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പെട്ടെന്ന് തീരുമാനിച്ചോണ്ട് കിട്ടാനില്ല. ഞങ്ങൾ ബാക്കി കേട്ടാലോ സാഗർ ഹോട്ടലിൽ. അതിന്റെ വിഷമൊക്കെ മാറിയോ? ഇനിയിപ്പോ എന്താ പറയാ? ഇവൻ പോകുമ്പോ ബീഗാർന്ന് മേടിക്കണം. മാറി ഞങ്ങളതാ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അച്ഛനും അമ്മയും അതാ കഴിക്കാൻ തുടങ്ങി. ഇതാ ആദ്യമോനതാ കഴിച്ചതാ കഴിച്ചാൽ കേട്ടോ. ഞങ്ങൾ ഫുഡ് ഫുഡ് കഴിച്ചാണോ? ഉണ്ട് ഞങ്ങളതാ ഫില്ല് ചെയ്ത് ഇനി ഞങ്ങൾ വീണ്ടും അലയാ പോവുകയാണ്. ഞങ്ങളെ സാധാരണ പോവാട്ടോ. ഇനി എന്നിട്ട് മുട്ടേരും പോയിട്ട് ഫുള്ള് സാധനം തപ്പാണ്. ആദ്യത്തെ ജാക്കറ്റ് ഇട്ടിട്ടില്ല, പിന്നെ ക്യാപ്പ് മേടിക്കാനുണ്ട്, പിന്നെ കഴുത്തിൽ ഇട്ടുന്നൊരു ക്യാപ്പിന് വേറെ സാധനം അതിൻ്റെ കൂടി മേടിക്കാനുണ്ട്. അപ്പം എന്താ ചെയ്യുക, പോയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ.